എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. പുതിയൊരു മാസത്തിന്റെ ആദ്യ ദിവസം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് ചില ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ തൊടേണ്ടതിന് വേണ്ടി യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് യേശുവിന്റെ സ്പർശനം എന്തിനാണ്? വല്ല രോഗികളും വന്ന് സ്പർശിച്ച് സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കരുതി ശിഷ്യന്മാർ അവരെ തടഞ്ഞു. എന്നാൽ യേശു ശിഷ്യന്മാരെ ശാസിക്കുകയും കുഞ്ഞുങ്ങളെ തന്റെ കരങ്ങളാൽ അണച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്: തന്റെ അടുക്കലേക്ക് വരുന്നവരെയും തന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നവരെയും അവൻ മാറ്റി നിർത്തുകയില്ല. നമ്മുടെ പ്രായമോ നമ്മുടെ യോഗ്യതകളോ ഒന്നും അവന് പ്രശ്നമല്ല. നാം അവന്റെ അടുക്കിലേക്ക് ചെല്ലാൻ തയ്യാറായാൽ അവർ നമ്മെ തന്നോട് അണയ്ക്കും. നാം ചിലരെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുചെന്നാൽ അവരെയും അവൻ തന്നോട് ചേർത്ത് നിർത്തും. ഈ നല്ല ദൈവത്തെ സേവിക്കാം. ഈ ദൈവത്തിങ്കിലേക്ക് അനേകരെ കൊണ്ടുവരാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ: യോശുവ 23-ാം അധ്യായം, സഭാപ്രസംഗി 2-ാം അധ്യായം, മർക്കോസ് 10:13-16, എഫേസ്യർ 2:1-10. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൈക്കൊണ്ടു. അതിനായിട്ട് നന്ദിയോട് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.